അതെ, ചേട്ടനെ പറ്റി സുകുമാരൻ ഡോക്ടർ പറഞ്ഞ എനിക്കറിയാം. അയ്യോ സാറേ, അത് വെളിവില്ലാതെ. പിന്നെ സ്വന്തം മകളുടെ അടുത്തല്ലേ, അത് വിട്. സത്യമായിട്ടും കയ്യബദ്ധം പറ്റിയതാ. അങ്ങനെയാണേ തുറന്ന് ചോദിക്കുന്ന ഒരാത് തോന്നരുത്. നമുക്കും കൂടെ ഒരു കയ്യബദ്ധത്തിന് സ്കോപ്പ് ഉണ്ടോ സാറേ? അതിപ്പോ ചേട്ടനിപ്പോ എന്നാ പ്രശ്നം? മകളാണോ പ്രശ്നം, കാശാണോ പ്രശ്നം? മകളാണ് പ്രശ്നം, അല്ലാതെ കാശാണ് പ്രശ്നം. അപ്പൊ ഇനി കാര്യത്തിലോട്ട് കിടക്കാം, ഇവിടെ നിശ്ചിത ദൂരം പോകേണ്ടി വരും. എന്താ സാറേ, അവൾ ഇതുവരെ അങ്ങനെ ഒന്നും പോയിട്ടില്ല. ദേ പിന്നെ എന്റെ ചേട്ടാ ഇങ്ങനെയൊക്കെയല്ലേ പോയി തുടങ്ങുന്നേ. ചേട്ടാ മകൾ ഒരു കംപ്ലൈന്റ് കൊടുത്തു ഇപ്പൊ ചേട്ടനകത്ത്. ഇപ്പൊ കംപ്ലൈന്റും വേണ്ട, കിട്ടിയോ? കിട്ടിയോ? ബാക്കി കാര്യങ്ങളൊക്കെ ആ വൈറ്റാൻ വെറ്റിട്ടിരിക്കുന്ന ദാസപ്പാപ്പി പറയും. ഇതിലേ ബൈക്ക് ഞാൻ പിടിക്കണോ? എന്റെ പൊന്നു പിള്ളേച്ച ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാതെ ഒരു നല്ല കാര്യത്തിന് പോവില്ലേ? ഞാനിപ്പോ എന്നാ വേണം? ഇച്ചിരി സന്തോഷമായിട്ടൊന്നും ഇരിക്കുന്നേ. പിന്നെ സന്തോഷം പരിപാടി. രാവിലെ ഒരു കടുങ്കാപ്പി കുടിച്ചേച്ച് ഇറങ്ങിയതാ. ഒന്നും വേണ്ടേ, ചെല്ല്. മോള ഇങ്ങനെ പാത്രത്തിൽ നോക്കി ഇരിക്കാതെ എടുത്ത് കഴിക്ക്. ഓ അവക്ക് വലിയ കടുപ്പൊന്നും ഇല്ല. അയ്യോ ഈ പ്രായത്തിൽ കഴിക്കണം, എങ്കിലേ തടിയൊക്കെ ഇങ്ങ് മുറ്റി വരത്തുള്ളൂ. സാറ് പറഞ്ഞത് കേട്ടില്ലേ? എന്നോടി ഇവൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ആ വീട് പിള്ളേച്ച. അതെ ആ നായര് കഴിക്കുന്ന രണ്ട് പറവട്ട മേടിച്ചരട്ടെ. എനിക്ക് വേണ്ട. ആ എന്നേലും കഴിയില്ലേ, ഗ്യാസ് കയറുന്നേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ വേണ്ട. പിള്ളേച്ചു, ആ പെങ്കൊച്ചിന് എന്തോ ഒരു ഇതില്ലേ, എന്തോ ഒരു ഇതോ. ഇത് ഒരു മറ്റൊരു പരിപാടി ആയിരുന്നു കേട്ടോ. ഇയാൾ എന്നെ അതിനോട് ടെൻഷൻ അടിക്കുന്നു. ഇതെന്നാ ഇയാളുടെ പേരമ്മയുടെ കുഞ്ഞുകൂടലാണ്. എന്റെ കൂടൊന്നും പറയിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. പട്ടോളം വാണിയാരെ കേട്ടുകൊള്ളുക, കൊട്ടയം പട്ടണമേ കണ്ടുകൊള്ളുക.